ആരെങ്കിലും വരാതെ ലൈവ് തുടങ്ങാൻ പറ്റില്ല. ആ ഓക്കെ വന്നല്ലോ. ഹായ് ഗുഡ് ഈവനിങ്. ഇന്ന് ലൈവ് വന്നിരിക്കുന്നത് ഒരു നന്ദി പറയാനാണ്, ഒരു വലിയ നന്ദി പറയാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഇന്നലെ നമ്മുടെ കേരളം ഇന്ത്യയിലെ ഫസ്റ്റ്, എല്ലാവർക്കും അതിവേഗ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന സംസ്ഥാനമായി, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അവകാശമായ സംസ്ഥാനമായി നമ്മുടെ കേരള സംസ്ഥാനം മാറിയിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ബാക്കി എല്ലാവർക്കും കായംകുളത്തിൻ്റെ എം എൽ എ എന്ന നിലയിലുള്ള ഹൃദയംഗമമായ നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തെറ്റായി പോകും, ഇത് പറഞ്ഞില്ലെങ്കിൽ തെറ്റായി പോകും എന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം അത്രയധികം പ്രാധാന്യമുള്ളൊരു പദ്ധതിക്കാണ് കേരളം ഇന്നലെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു പഴയൊരു കാലം, അത് ഞാൻ മാത്രമല്ല നിങ്ങളും എൻ്റെ കൂടെ ആലോചിക്കണം. എന്താണെന്നറിയോ, പണ്ട് കാലത്ത് നമ്മൾ ആദ്യമൊരു കാലം ഉണ്ടായിരുന്നു, നമുക്ക് ഈ ഫോൺ കോൾസ് ട്രങ്ക് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു കാലത്തെ പറ്റി ഓർക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലമാണ്, ഒരു പക്ഷേ ഒരു കുറേ കാലം മുമ്പുള്ള ഒരു ഓർമ്മയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. നമുക്ക് ഒരു ഫോൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മിലിറ്ററിയിലൊക്കെ ജോലിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ വിദേശത്തുള്ളവരെയൊക്കെ ഒന്ന് വിളിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ മിലിറ്ററി ആൾക്കാർ, എൻ്റെ അച്ഛൻ മിലിറ്ററി ആയിരുന്നുകൊണ്ട് ഞാനത് ഓർക്കുന്നു, നമുക്ക് അത് വിളിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് വേണം വിളിക്കാൻ. അങ്ങനെ ആ കോളിൽ നിന്ന് പിന്നീട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഫോൺ കിട്ടി, അതിനുശേഷം പിന്നീട് നമ്മൾ സ്മാർട്ട് ഫോണുകളിലേക്ക് എത്തിയ ഒരു കാലത്താണ് ഇങ്ങനൊരു മാറ്റം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്ന കേരളത്തിൽ നടന്നിരിക്കുന്നത്. പക്ഷെ അത് വേണ്ട വിധത്തിൽ നമ്മുടെ കേരള സമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പലപ്പോഴും നെഗറ്റീവ്സിനെ പറ്റിയാണല്ലോ ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കുറേ പോസിറ്റീവ്സ് കൃത്യമായി നമ്മുടെ ജനങ്ങളിൽ എത്തണം. ക്ഷമിക്കണേ, ഈ സ്ക്രീൻ ഓഫ് ആവുമോ? ഇടയ്ക്ക് സ്ക്രീൻ ഓഫ് ആയിപ്പോയിട്ടുണ്ട്, ചാർജ് കുറവൊന്നുമല്ല. ക്ഷമിക്കണേ, എല്ലാവരും ക്ഷമിക്കണേ, ഇടയ്ക്കൊന്ന് എനിക്കൊരു ചെറിയ ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട്. ആ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം, അതൊക്കെ ഇതിൻ്റെ ഭാഗമല്ലേ. ഇപ്പോൾ കെ ഫോൺ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് നമ്മളാരും പറയല്ലേ. കാരണം എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ എ ടി എമ്മിൽ പോകുമ്പം നമുക്ക് എ ടി എം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം അത്രയും ചില കാര്യങ്ങളിൽ നിന്ന് കാര്യത്തിലേക്ക് വരാം. എ ടി എം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പൈസ ഇല്ലെങ്കിൽ പൈസ കിട്ടണം എന്നില്ല. പക്ഷേ സ്മാർട്ട് സർവീസാണ് അല്ലേ, എവിടെ ചെന്നാലും നമുക്ക് പൈസ എടുക്കണമെങ്കിൽ നമ്മുടെ കാർഡ് ഇട്ടാൽ മതി. ഇത് കാർഡ് വന്ന സമയത്ത് നമുക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പൈസ കിട്ടുമോ, ഇതൊക്കെ ശരിയാണോ, നമ്മുടെ പോക്കറ്റിലെ പൈസ പോകുമോ എന്നൊക്കെ ഒരു സംശയമുള്ള കാലത്തിൽ നിന്ന് നമ്മളിപ്പോൾ സ്മാർട്ടായിട്ടുള്ള ക്യാഷ് ഡീലിങ്ങിലേക്ക് അല്ലെങ്കിൽ ക്യാഷ്ലെസ് ഡീലിങ്ങിലേക്കും വന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഏറ്റവും ഒരു ആവശ്യമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് ഇൻ്റർനെറ്റും വന്നിരിക്കുന്നത്. അവിടെയാണ് കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക്, കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക്. കെ ഫോൺ എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഫുൾ എപ്പോഴും ഒന്ന് ഓർക്കണം അല്ലേ. കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എന്ന കെ ഫോൺ നമ്മുടെ കേരളത്തിൽ ഇന്നലെ നമ്മുടെ 140 നിയോജക മണ്ഡലത്തിലെയും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലും, ഏകദേശം 30,000 വരുന്ന സർക്കാർ സ്ഥാപനങ്ങളിലേക്കും കെ ഫോൺ കണക്ഷൻ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ കായംകുളം മണ്ഡലത്തിലടക്കം എൻ്റെ മണ്ഡലത്തിലൊക്കെ ഉദ്ഘാടനം ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരി ബി ടെക് കഴിഞ്ഞതാണ്. അപ്പോൾ ആൾക്ക് ഒരുപാട് ഉപയോഗമുണ്ട്, എപ്പോഴും നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യണം അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്യണം. അതൊക്കെ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത്, ഞാൻ നേരത്തെ ഫോണിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, നമ്മൾക്ക് ഈ പിശുക്ക് പിശുക്ക് ഡാറ്റ ഉപയോഗിച്ചിട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ. ഡാറ്റ ഉപയോഗിക്കും, നെറ്റ് ഓഫ് ചെയ്യും, ഡാറ്റ ഉപയോഗിക്കും, നെറ്റ് ഓഫ് ചെയ്യും. അതെങ്ങനെയായിരുന്നു ഒരു കാലത്ത്? നമുക്ക് എനിക്ക് തോന്നുന്നു 1 GB അല്ലേ, ഒരു ജി ബി ആയിരുന്നു നമ്മൾ ആദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ ഒരു ഊഹം. 1 GB, അത് 1 GB ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു ആ 1 GB. കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൊതുവേ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം, യൂസ് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്ത് വെക്കുന്നവരായിരുന്നു നമ്മളെല്ലാവരും, കാരണം നെറ്റ് തീരണ്ടെന്ന് ഓർത്തിട്ട്. അപ്പോൾ ആ 1 GB തന്നെ ഉപയോഗിക്കുന്ന എത്ര രൂപയായിരുന്നു തരും? 250 രൂപ കൊടുത്തുകൊണ്ടാണ് നമ്മൾ അന്ന് 1 GB ഉപയോഗിച്ചത്. പക്ഷെ പിന്നീട് 3G നിന്ന് 4G 5G ഒക്കെ ആയി ഒരുപാട് സ്വകാര്യ ഏജൻസികൾ നമ്മുടെ നാട്ടിൽ വന്നു. കുറേ പേര് സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് സൗജന്യമെല്ലാം പിൻവലിച്ചതിന് ശേഷം മനുഷ്യനെല്ലാം ശരിക്കും ഇൻ്റർനെറ്റിൻ്റെ ഏകദേശം എല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത
ഒരവസ്ഥയിലാണ്. ഇപ്പം ഞാൻ പറയാം, എൻ്റെ വീട്ടിൽ അമ്മ മതി ഹൈടെക് ആയിട്ടൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. അമ്മയൊക്കെ ഇപ്പം ഇരുന്ന് കിട്ടുന്ന സമയമൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഫോണിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട്. സീരിയൽസ് കാണുന്ന നല്ല കാര്യമല്ലെങ്കിലും അവരുടെ സന്തോഷമല്ലേ, ഇടയ്ക്ക് സീരിയൽ കാണുന്ന കാണാം, സിനിമ കാണുന്ന കാണാം, യൂട്യൂബിലുള്ള വീഡിയോസ് എല്ലാം കാണുന്ന കാണാം, ചപ്പും ചവറും വരുന്ന എല്ലാ വീഡിയോസും കാണാം. ഞാൻ പറഞ്ഞത് അത് അപ്പോൾ അവരുടെ സന്തോഷമായിരിക്കും, അത് പ്രായമുള്ളവരുടെ സന്തോഷമാണ്, അവരത് യൂസ് ചെയ്തോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കധികം ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ളൊരു കാലത്ത് ഈ കേ ഫോണിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമുക്ക് 150 ദിവസത്തേക്ക് 3000 GB കിട്ടുന്നത്. മനസ്സിലായോ അതിൻ്റെ പോയിൻ്റ്? അതാണ് എനിക്ക്, അതാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ഒരു വലിയ താങ്ക്സ് പറയാനുള്ളത്. അത് നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർക്ക്, ഇൻ്റർനെറ്റ് നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും അവകാശമായി മാറി. സാധാരണക്കാരായ മനുഷ്യരുണ്ടല്ലോ, പാവപ്പെട്ട മനുഷ്യർ, നമ്മളെല്ലാവരും പാവങ്ങളാണ്. പക്ഷേ അതിൽ തന്നെ ഇത് ഒരു തരത്തിലും വാങ്ങിച്ചുപയോഗിക്കാൻ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനായിട്ട് പണം കൊടുക്കാൻ കഴിയാത്തത്ര പാവപ്പെട്ട മനുഷ്യർ, അവരിലേക്ക് സൗജന്യമായിട്ട് ഈ ഇൻ്റർനെറ്റ് എത്തിക്കുകയാണ്. അവിടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങേക്കൊരു ബിഗ് സല്യൂട്ട് പറയാതിരിക്കാൻ പറ്റില്ല. 20 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് സൗജന്യമായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. അതും വെറും ഇൻ്റർനെറ്റ് അല്ല, അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷനാണ് കൊടുക്കാൻ പോകുന്നത്. കൊടുത്തു. ഇപ്പോൾ ഇന്നലെ അതിൻ്റെ തുടക്കമാണ്. ഞാൻ പറഞ്ഞ 140 മണ്ഡലങ്ങളിലെ 100 വീടുകൾ വെച്ച് 140 മണ്ഡലങ്ങൾ, അതിലെല്ലാ MLA മാരെയും അതിൻ്റെ അതിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ജനങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ജനപ്രതിനിധികളാണല്ലോ കേരളത്തിലുള്ളത്. അപ്പോൾ അവർ വഴി ഇത്രയും, ഇപ്പോൾ എനിക്ക് 6 പഞ്ചായത്തായിരുന്നു, 6 പഞ്ചായത്തിലെ സെലക്ഷന് മുൻകൈ എടുക്കാൻ പറ്റി, നഗരസഭയിലെ സെലക്ഷന് മുൻകൈ എടുക്കാൻ പറ്റി. അപ്പോൾ ആ ലിസ്റ്റ് കൊടുത്തുകൊണ്ട് 140 നിയോജക മണ്ഡലങ്ങളിലും ഇന്നലെ സൗജന്യമായിട്ട് 100 പേർക്ക് വീതം കണക്ഷൻ കൊടുക്കാൻ പറ്റി. ഒന്ന് ആലോചിച്ച് നോക്കി, ചെറിയ കാര്യമാണോ അത്? 10-14,000 പേർക്ക് സൗജന്യമായി കേരളത്തിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ 1 GB ഉപയോഗിച്ചിരുന്ന നമ്മളിതാ ഇപ്പോൾ 3000 GB 150 ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതും ഗവൺമെൻറ് ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ കുത്തക ഭീമന്മാർ അല്ലേ, വലിയ കുത്തകകളാണ് ശരിക്കും ഈ മേഖലയിലുള്ളത്. ഒരുപാട് കുത്തകകൾ, ഭയങ്കര പണമുള്ള വമ്പൻ സ്രാവുകൾ, പണമുള്ള വമ്പൻ സ്രാവുകളുള്ള ഈ മേഖലയിലാണ് ഗവൺമെൻറ് സധൈര്യം മുന്നോട്ട് വന്നിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ 20 ലക്ഷം കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ 75 ലക്ഷമാണ് ആദ്യത്തെ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ 20 ലക്ഷം കഴിഞ്ഞാൽ സൗജന്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ചെറിയ പേയ്മെൻറ്റേ ഉള്ളൂ, വളരെ ചെറിയൊരു പേയ്മെൻറ്റേ ഉള്ളൂ. കാരണം ഇത് ഇന്ന് ആവശ്യമാണെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറയുമോ, അംഗൻവാടി ടീച്ചേഴ്സ് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, അംഗൻവാടി സൗകര്യങ്ങളെല്ലാം പലതും ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ പറയും, നമ്മളിപ്പോൾ ഗവൺമെൻറ് അവർക്ക് സ്മാർട്ട് ഫോൺ കൊടുത്തു, അപ്പോഴും അവർ പറയും, ഞങ്ങൾ നെറ്റ് എത്ര റീചാർജ് ചെയ്യണമെന്നറിയോ, ഞങ്ങൾക്കൊന്നും പരാതി പറയുന്ന എത്ര റീചാർജ്. അപ്പോൾ നമ്മുടെ അംഗൻവാടി ടീച്ചർമാരെ, ആശാ വർക്കേഴ്സ്, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്കിതെല്ലാം ഇനി ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി ചെയ്തല്ലേ കോവിഡ് കാലത്ത്. ആ സമയത്ത് എല്ലാവർക്കും ചിലപ്പോൾ യൂസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ പണമൊക്കെ കൊടുത്ത്, സ്പീഡിന് വേണ്ടി പണം കൊടുത്ത് വരെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമെന്ന്. പക്ഷേ അതിൽ ആ കാലത്ത് നമ്മൾ കേരളത്തിലുള്ളവരെല്ലാം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതുവരെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റി അല്ലേ. ഒരു വിഭാഗം ഇപ്പോൾ IT മേഖലയിലുള്ളവരൊക്കെ മാത്രമായിരുന്നു കൂടുതലും ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാവരും ഇപ്പോൾ കുടുംബശ്രീ മീറ്റിംഗ് അടക്കം, നമ്മൾ കുടുംബശ്രീ മീറ്റിംഗ് അടക്കമെന്ന് പറഞ്ഞാൽ കുടുംബശ്രീയാണ് അവർ മുറ്റത്ത് കൂടുന്നവരാ എപ്പോഴും സന്തോഷത്തോടെ, ആ മീറ്റിംഗ് അടക്കം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് മാറ്റി സൂം മീറ്റിങ്ങുകൾ നമ്മൾ നടത്തി, അല്ലെങ്കിൽ പല പല പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ മീറ്റിംഗ് നടത്തി. അങ്ങനെ ആ ഒരു സാധ്യത കേരളം നന്നായി ഉപയോഗിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൽ പഠിക്കാൻ തുടങ്ങി. അപ്പോഴും നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്മാർട്ട് ഫോൺ കൊടുക്കാൻ ചില വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവർ പറയുമ്പോൾ, ഞങ്ങൾക്ക് നെറ്റ് അത്ര കിട്ടത്തില്ല, നമുക്കറിയാം ഇങ്ങനെ ബഫറിങ് കറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കും, നമുക്ക് ഭയങ്കരമായിട്ടൊരു പ്രയാസം വരും. പക്ഷേ അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും വരാതെ ഒരു സംവിധാനത്തിലേക്കാണ്. തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ, പക്ഷേ ആ തടസ്സങ്ങൾ ഒന്നും, ഒപ്റ്റിക്കൽ ഇതാണ്, കേബിൾ വഴിയാണ് വരുന്നത്, സിസ്റ്റം വഴിയാണ്, ഒപ്റ്റിക്കൽ കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കേ ഫോൺ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികൾ വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ ATM കാർഡ് ഇട്ടാൽ ചിലപ്പം പൈസ കിട്ടാതിരിക്കുന്ന പോലോ, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആദ്യ ഒരു ഘട്ടത്തിൽ അത് പോകത്തില്ല, പിന്നീട് വരും, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഇല്ലാണം വരും. അതുകൊണ്ട് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം നമുക്ക് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന സംവിധാനം നമ്മളുടെ കൈകളിലേക്ക് തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇനി കൂടുതലായിട്ട് എല്ലാം നമുക്ക് ഇൻ്റർനെറ്റ് എല്ലാം ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞ സാധാരണക്കാരായ മനുഷ്യർക്കല്ലേ, പിന്നെ ഇപ്പോൾ ആരാ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാത്ത?
കോവിഡിന് ശേഷം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലേ. നമുക്കൊരു വീഡിയോ കോൾ വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അകലങ്ങളിലിരിക്കുന്നവരെ നമുക്ക് അടുത്തെന്ന് പോലെ കാണാൻ കഴിയും, ഭയങ്കര സന്തോഷം. അപ്പോൾ ആ വീഡിയോ കോൾ എല്ലാവർക്കും ചെയ്യാൻ ആഗ്രഹം കാണും. ഇപ്പോൾ ഒരു മകളെ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ദൂരെയായിരിക്കും, അച്ഛനും അമ്മയ്ക്കും വൈകിട്ട് മകളെ കാണാൻ കഴിയും സന്തോഷത്തോടെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കേ ഫോൺ കണക്ഷൻ ഉണ്ടെങ്കിലോ, അവർക്ക് ചിലപ്പം പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിയാത്തവരാണെങ്കിലോ, സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷനിലൂടെ അകലങ്ങളിലേക്ക് പോകാൻ കഴിച്ചു വിട്ട മകളെ കാണാം, ദൂരെ ഇരുന്ന് ജോലി ചെയ്യുന്ന മകനെ കാണാം, മിലിറ്ററി ഓഫീസറായ മകനെ കാണാം, മിലിറ്ററി വർക്ക് ചെയ്യുന്ന മകനെ കാണാം. അങ്ങനെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷകരമായ ഒരുപാട് പർപ്പസുകൾ നമുക്ക് അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 180 ദിവസത്തേക്ക് 3000 GB. ഒന്നുകൂടെ ഓർക്കണേ, 1 GB 250ലധികം രൂപ കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിച്ചിരുന്നവരാണേ നമ്മളൊക്കെ. അവിടെയാണ് ഫ്രീ ആയിട്ട് 3000 GB. അത് അടിവരയിട്ട് അടിവരയിട്ട് പറയുന്ന വെച്ചാൽ അത്ര വലിയ ഡിഫറൻസ് ആണ്. 1 GB 3000 GB അല്ലേ. 1 GB 250ന് വാങ്ങിച്ചെടുത്ത് നിന്ന് 3000 GB 180 ദിവസത്തേക്ക് ഫ്രീ ആയിട്ടാണ്. ഏകദേശം 16 GB പെർ ഡേ അല്ലേ, 16 GB ആണ് പ്രതിദിനം 16 GB നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തൊരു വലിയ കാര്യമാണ് നിങ്ങൾ ആലോചിച്ചേ. എത്ര സിനിമ കാണാം നമുക്ക്. ഇപ്പം നമ്മളെവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാവരും ഇരുന്ന് സിനിമ കാണുന്നതാണ് അല്ലേ, മൊബൈൽ ഫോണിൽ. OTT പ്ലാറ്റ്ഫോമിൽ സിനിമ ഇറങ്ങിയ കാലമാണ്. ഞാൻ അടുത്ത കാലത്ത് കണ്ടൊരു സിനിമ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഭയങ്കര സന്തോഷത്തോട് കണ്ടൊരു സിനിമയാണ്, നമ്മുടെ ആലപ്പുഴക്കാരനായ ഫഹദ് ഫാസിൽ അഭിനയിച്ച പാച്ചും അത്ഭുതങ്ങളൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം OTT പ്ലാറ്റ്ഫോമിൽ കണ്ടു. സൂപ്പർ സിനിമയാണ് കേട്ടോ. അപ്പോൾ അത് യാതൊരു തടസ്സവുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ നമ്മൾക്ക് പ്രൈം വീഡിയോ, ആമസോൺ പ്രൈം വീഡിയോ കൂടി കാണാനായിട്ട് കഴിഞ്ഞു. അതുപോലെ ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് കാണുന്നുണ്ട്. ഒരുപാട് പേര് OTT പ്ലാറ്റ്ഫോമിൽ കൂടെ കയറി ഒരുപാട് ഒരുപാട് ഭാഷയിലെ സിനിമകളും മറ്റു കാര്യങ്ങളും കാണുന്നുണ്ടെന്നുള്ളത്. അപ്പം അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്കിനി ഒരു മുടക്കവുമില്ലാതെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്നിപ്പം ഒരുപാട് പേര് യൂട്യൂബേഴ്സ്, എത്ര പേരാണെന്നറിയോ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നത്. ഒരുപാട് മനുഷ്യർ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നുണ്ട്, റീൽസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ, ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണാനായിട്ട് നമ്മുടെ കയ്യിൽ നെറ്റ് ഉണ്ടാവണം. അവിടെയാണ് വളരെ പരിമിതമായ നിരക്കിലേക്ക് നെറ്റ് ഉപയോഗിച്ച് ഇനി ഇതെല്ലാം കാണാൻ നമുക്ക് കഴിയുന്നത്. പിന്നെ പഠനം, ഇന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കൂടി ഒരു കാലമാണ്. എവിടുത്തെ ഏത് സർവകലാശാലകളിലെ അല്ലെ, എവിടെ ഇരുന്നു കൊണ്ടും ഏത് കോഴ്സും ഓൺലൈനിലൂടെ പഠിക്കാനായിട്ട് ഇന്നത്തെ കുട്ടികൾ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് അനന്തമായ സാധ്യതയാണ്. കോവിഡാനന്തരം നമ്മളുടെ IT മേഖലകളിലടക്കം വർക്ക് ഫ്രം ഹോം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വീട്ടിലിരുന്നു കൊണ്ട് വർക്ക് ചെയ്യാൻ. ഇപ്പം പലപ്പോഴും IT മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ, ഞാൻ വിമൻസ് ചിൽഡ്രൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ IT മേഖലയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ നേരത്തെ MLA ആയിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ IT പാർക്കുകളിലൊക്കെ, അന്നത്തെ ചെയർപേഴ്സണായിരുന്ന ഐഷപുറ്റി MLA ഒക്കെ ആയി വിസിറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം ആ ഒരു ചെയർപേഴ്സൺ നിലയിൽ ഞാനും ആ മേഖലയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പം അവിടെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അവർക്ക് ഉയർന്ന ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കോവിഡാനന്തരം അവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനൊരു ഫെസിലിറ്റി കിട്ടി. അവരുടെ മക്കളെയും അവർക്ക് നോക്കാൻ കഴിയണം, ജോലി ചെയ്യാൻ കഴിയണം, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനും കഴിയണം. അപ്പോൾ ഇപ്പോൾ IT പാർക്കുകൾക്കൊക്കെ തന്നെ കെ ഫോണിൻ്റെ ഒരു വലിയ സഹായം കിട്ടാൻ പോവുകയാണ്, വ്യവസായ സ്ഥാപനങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്, സർക്കാർ ഓഫീസുകൾക്ക് കിട്ടാൻ പോവുകയാണ്. ഒപ്പം ഓൺലൈൻ ബിസിനസ്സുകൾ, നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് കുടുംബശ്രീ. കുടുംബശ്രീ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ടും കുടുംബശ്രീയുടെ ഒരു ഉൽപ്പന്നം വാങ്ങാൻ കഴിയും. അപ്പോൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിലേക്ക് കുടുംബശ്രീയും അവരുടെ സാധ്യത എത്തിച്ചു കഴിഞ്ഞൊരു കാലമാണ്. അപ്പോൾ ആ കുടുംബശ്രീക്കും ഈ ഒരു കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകളാണല്ലോ, അവർക്കുമൊക്കെ തന്നെ ഇതിൻ്റെ അനന്തമായ സാധ്യത ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ശരി, ഇനി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് സർവീസുകളെല്ലാം ആസ്വദിക്കാൻ കഴിയും. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇതിൽ 70 ലക്ഷം കുടുംബങ്ങൾക്കാണ് പൂർണ്ണമായും സൗജന്യമായിട്ട് കണക്ഷൻ നൽകാൻ പോകുന്നത്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര വലിയ മഹത്തരമായ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ചിലർക്ക് ഇതിന് നെഗറ്റീവ്സൊക്കെ പറയാം, പക്ഷേ ഇതിനകത്ത് ഒന്നും പറയാനില്ല. ഇത് ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അതിൽ കേരളം നമ്പർ വൺ എന്ന് പറയുന്നതിൽ കേരളത്തിലെ കായംകുളത്തെ പ്രതിനിധീകരിക്കാനായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യനോടൊപ്പം കായംകുളത്ത് നിന്ന് 2ാം തവണയും നിയമസഭയിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ ഹൃദയം തുറന്നൊരു സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറ്റങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നേറാൻ കഴിയുന്നത് അല്ലേ. ഒരുപാട് മാറ്റങ്ങൾ, ഞാനിപ്പം ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളൊക്കെ ഇവിടെ നിന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ ലൈവിൽ പിഴങ്ങാൻ തീരത്തില്ല, അത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വ്യക്തമായി വിസിബിളായ ഒരു മാറ്റം ജനങ്ങളിലേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് ഈ ഒരു കെ ഫോൺ നെറ്റ്വർക്കിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ചെറിയ പ്രയാസമല്ല,
വലിയ തരത്തിലേക്കുള്ള സ്ട്രെയിനും ഒരു കൂട്ടം മനുഷ്യരുടെ പ്രവർത്തനവും ഒപ്പം വലിയ ഫോളോ അപ്പ് ഒക്കെ ആവശ്യമായിട്ടുള്ള കാലമാണ്. അപ്പോൾ എവിടെയെങ്കിലും ഞാൻ പറയും ഈ കെ ഫോൺ ഉപയോഗിക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ അല്പം ഒരു നെറ്റ്വർക്ക് തടസ്സം വന്നാൽ കെ ഫോണെല്ലാം കുഴപ്പമാണെന്ന് പറയല്ലേ, ഈ കാലത്ത് എല്ലാം അങ്ങനെയാണ്. ഏത് സ്മാർട്ട് സർവീസ് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള, ഞാൻ പറഞ്ഞ നേരത്തെ എ ടി എം അടക്കം മറ്റ് നമ്മൾ ബാങ്കിങ് സർവീസ് ഒക്കെ നടത്തുമ്പോഴും ഒക്കെ ഉള്ള ചില പ്രയാസങ്ങൾ വരുന്ന പോലെ കെ ഫോണും ചിലപ്പോൾ ഉപയോഗിക്കും. അയ്യോ അതുകൊണ്ട് കെ ഫോൺ കുഴപ്പമെന്ന് ആരും പറയരുത്. കെ ഫോൺ ബെസ്റ്റാണ്, സൂപ്പറാണ്, വണ്ടർഫുൾ ആണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പം വരുന്ന ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാവരിലേക്കും ഈ കെ ഫോൺ കണക്ഷൻ എത്തിക്കാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. ആദ്യത്തെ 100 പേർക്ക് നമ്മുടെ കായംകുളത്തും കിട്ടുന്നുണ്ട്. അത് കായംകുളത്തും ഉൾപ്പെടെ 140 അസംബ്ലി മണ്ഡലങ്ങളിലേക്കും ഇപ്പോൾ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരിക്കലും വൈദ്യുതി പോലും എത്തത്തില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആദിവാസി ഊരുകളിലേക്ക് വൈദ്യുതി കൊടുക്കുകയും അതിനുശേഷം അവിടേക്ക് ഇൻ്റർനെറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഉദ്ഘാടനം ഇന്നലെ നടന്നത്. ഒരു ടീം വർക്കാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് ഇതിന് വ്യക്തിപരമായൊരു സന്തോഷം കൂടി ഉണ്ട് ഈ കെ ഫോൺ വന്നപ്പോൾ. കാരണം പലപ്പോഴും എന്നോട് ആൾക്കാർ പറയാറുണ്ട് ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല. ദയവേത്, ഇനി ഈ പുതിയ കാലഘട്ടത്തിൽ അത്തരം പരാതിക്ക് ഒരു അടിസ്ഥാനവുമില്ല. നിങ്ങൾ എനിക്ക് ഈ നിമിഷം നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ച് വാട്സപ്പിൽ, ഞാനിപ്പോൾ നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഞാൻ ലൈവ് വന്നുകൊണ്ടിരിക്കുക, ഈ സമയത്ത് നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ പോലും ഞാനത് നോക്കും. കാരണം അത്യാവശ്യം ഉറങ്ങിപ്പോകുന്ന സമയം വരെ വാട്സപ്പ് നോക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഏറ്റവും വേഗത്തിൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ ആവശ്യം. പണ്ട് കാലത്തൊക്കെ ഫോൺ എന്ന് പറഞ്ഞാൽ അമ്മ ട്രങ്ക് ബുക്ക് ചെയ്തിരുന്ന കാലത്തൊക്കെയാണ് ശരിയാണ്, അത് വളരെ പ്രഷ്യസ് ആയിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ചിലപ്പം ചിലരിങ്ങനെ പറയും ഫോണിൽ കിട്ടുന്നില്ല, അതൊക്കെ പഴയ ഒരു സംവിധാനത്തിൽ നമ്മൾ പറയുന്ന ഫോണിൽ കിട്ടും. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഫോണിൽ നമുക്ക് സംസാരിക്കും, പക്ഷേ തിരക്ക് പിടിച്ച സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി വാട്സപ്പിലേക്ക് ഒരു ഒറ്റ മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ മറുപടി കൊടുക്കുന്ന ആളാണ് ഞാൻ. ഏത് തിരക്കിലും ഞാൻ മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുമാണ്. ഞങ്ങൾ കായംകുളത്ത് ജനങ്ങളുമായി എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് റേഡിയോ സംവിധാനം ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാ വീടുകളിലും, തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും നമുക്ക് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഡാറ്റ, നമ്മൾ ഇൻ്റർനെറ്റ് ഡാറ്റ നമ്മൾ എന്താ വാങ്ങുമായിരുന്നു അല്ലേ, വാങ്ങി നമ്മളത് ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കെ ഫോൺ അടക്കം വരുന്നതിലൂടെ ഒരുപാട് പേർക്ക് സൗജന്യമായി കിട്ടുന്നുണ്ട്, മിതമായ നിരക്കിൽ കിട്ടാൻ പോകുന്നു. അപ്പോൾ ഇൻ്റർനെറ്റ് അതിവേഗത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ സംവിധാനം കൊണ്ടുവരുന്നത്. അപ്പം ഞങ്ങൾ ഈ വാട്സപ്പ് റേഡിയോ എന്ന് പറഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 24/7 എന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ പി എ, അല്ലെങ്കിൽ എൻ്റെ സെക്രട്ടറി, അല്ലെങ്കിൽ എൻ്റെ ഓഫീസുമായി സഹായിക്കുന്നവർ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അവരിലേക്ക് നിങ്ങൾ ഏത് സമയത്ത് അയക്കുന്ന ഒരു മെസ്സേജ് വരും. പിന്നെ ഒരു കാര്യമുണ്ട്, രാത്രി 3 മണി 4 മണിയൊക്കെ സമയമാണ്, ചിലപ്പോൾ ഞങ്ങളെല്ലാം മനുഷ്യരല്ലേ, ഉറങ്ങിപ്പോയിരിക്കും. പക്ഷേ ബാക്കി സമയം ഒരു 12 മണി വരെ അതിൽ ഓൾമോസ്റ്റ് ആരെങ്കിലും ഒരാളത് കാണും എന്നുള്ളതാണ്. മിക്കവാറും ഞാൻ തന്നെ കാണാറുണ്ട്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാം. അപ്പം ആ വാട്സപ്പ് റേഡിയോ നിങ്ങൾക്ക് ഇനി കൂടുതൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നൊരു സന്തോഷം വ്യക്തിപരമായിട്ട് എനിക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വാട്സപ്പ് റേഡിയോ നമ്പർ ഒന്നുകൂടി പറയാം, 7592075735. അപ്പം നിങ്ങൾക്ക് എപ്പോഴും എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് അത് ഞാൻ കാണും, ഞാൻ കാണും, നിങ്ങൾ അയക്കുന്ന എല്ലാ സന്ദേശവും ഞാൻ കാണും, 7592075735. പക്ഷേ അതിലൂടെ ഫോണിലല്ല, ഞാൻ വാട്സപ്പിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് നിങ്ങൾക്ക് കൃത്യമായി ആ കാര്യത്തിന് മറുപടിയും തരും, ആ സർവീസിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. 7592075735. ഇപ്പം നമ്മുടെ അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം, നമ്മുടെ SSLC+2 ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന അത് ഞങ്ങൾ ഈ വാട്സപ്പ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ചെയ്യുന്നത്. ഈ വാട്സപ്പ് റേഡിയോയിലേക്ക് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോം പോലെ പൂരിപ്പിക്കാൻ വരും. ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ പഠിച്ചു, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ രക്ഷാകർത്താവിൻ്റെ പേര്, ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ സഹിതം ഞങ്ങൾക്ക് ഈ അഗ്രഗാമിയിൽ നിങ്ങൾ A+ കിട്ടിയ കുട്ടിയുടെ എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾക്ക് എളുപ്പത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്യണം. പുതിയ കാലഘട്ടമാണ്, നമ്മുടെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ അങ്ങേയറ്റം ഈ പുതിയ കാലഘട്ടത്തിലെ പുതിയ സാങ്കേതിക വിദ്യകളെ ഭംഗിയായി ഉപയോഗിക്കാനായിട്ട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം വലിയ ശ്രമമാണ് എപ്പോഴും നടത്തുന്നത്. നമ്മുടെ വ്യവസായങ്ങളാണെങ്കിലും അതുപോലെ തന്നെ IT രംഗമാണെങ്കിലും എല്ലാം ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പോൾ ആ മാറിയ കാലഘട്ടത്തിൽ ഇനി ആർക്കും ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ലഭിക്കാതിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വകാര്യ കുത്തക കമ്പനികൾ കൊടികുത്തി വാഴുന്ന ഒരു സ്ഥലമാണ് ഇത്. അവിടെയാണ് ധൈര്യപൂർവ്വം കേരളത്തിലെ ഗവൺമെൻറ്
അതിവേഗ ഇന്റർനെറ്റ് അവകാശമാക്കിയ ഒരു ജനതയ്ക്ക് വേണ്ടി ഈ ഒരു കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയംഗമമായ അഭിനന്ദനം. ഒരു വലിയ താങ്ക്സ് കായംകുളം അസംബ്ലി മണ്ഡലത്തിൻ്റെ ഒരു വലിയ താങ്ക്സ് ഇവിടെ പറയുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും അതുപോലെ ടീമിനും കേരള ഗവൺമെൻറ്റിനും ഇതുപോലെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഓരോ കാര്യങ്ങളും പറഞ്ഞത് അക്കമിട്ട് പാലിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് വെന്നിക്കൊടി പാലിച്ചുകൊണ്ട് മുന്നേറുന്നത്. ഓൾ ദി ബെസ്റ്റ് വിഷസ് ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ കേരള ഗവൺമെൻറ്. അപ്പോൾ എല്ലാവരും കെ ഫോണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോണേ. ഞാൻ ആരും വന്ന് മെസ്സേജ് ഒന്നും നോക്കിയില്ല, കാരണം ഞാൻ ഇങ്ങനെ റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടേ വാട്സപ്പ് റേഡിയോ ഉള്ളതുകൊണ്ട് ഇപ്പോൾ റേഡിയോ ആണ് കൂടുതൽ, റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കായംകുളത്തിന് റേഡിയോ ഇപ്പോൾ ഉണ്ട് കേട്ടോ. റേഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ആകാശവാണി ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കായംകുളത്ത് 13 കിലോമീറ്റർ ചുറ്റളവിൽ രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെ റേഡിയോ സംവിധാനം കിട്ടും. അപ്പം അതും എല്ലാവരും യൂസ് ചെയ്യണം. നമ്മുടെ വാട്സപ്പ് റേഡിയോ എല്ലാവരും യൂസ് ചെയ്യണം. ഒപ്പം കെ ഫോണിൻ്റെ എല്ലാ ഗുണവശങ്ങളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നെ അൺലിമിറ്റഡ് ആണ് സിനിമയും മറ്റു കാര്യങ്ങളും ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. യൂട്യൂബൊക്കെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് രക്ഷപ്പെട്ടു. ഒരുപാട് പേര് യൂട്യൂബ് വ്ളോഗൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇനി കൂടുതൽ എല്ലാവരും കാണും, പൈസ കൊടുക്കാതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അവരും ഒക്കെ നന്നായിട്ട് ജീവിക്കട്ടെ അല്ലേ, സന്തോഷമായിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പം ജൂൺ 5 പരിസ്ഥിതിന് ഞാൻ ലൈവ് വന്നില്ലായിരുന്നു. അപ്പോൾ അതൊരു ബിലേറ്റഡ് പരിസ്ഥിതിന് ആശംസകൾ കൂടി എല്ലാവർക്കും നൽകുകയാണ്. അപ്പോൾ ഇനി ഇതുപോലെ സന്തോഷകരമായ അനുഭവങ്ങളുമായിട്ട് വീണ്ടും വരാം. ഒരിക്കൽ കൂടി കേരള ഗവൺമെൻറ്റിന് ബിഗ് സല്യൂട്ട്. കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് സൂപ്പറായിട്ട് എല്ലായിടത്തും എത്തിക്കും. താങ്ക് യു. ബൈ ബൈ. ടാറ്റ.